ഹായ് ഹലോ, വെൽക്കം ടു ദ ഇന്ത്യൻ കോണിക്കിൾ. അപ്പൊ നമ്മൾ ഒരുപാട് നാൾക്ക് ശേഷം നമ്മളിപ്പോ ആദ്യമായിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണ്. അതിനകത്ത് നമ്മുടെ ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ നടന്ന രണ്ടാമത്തെ അർബനൈസേഷനെ പറ്റിയായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുക, അല്ലെങ്കിൽ മഹാജനപദാസിന്റെ ഒറിജിനെ പറ്റിയായിരിക്കും ഡിസ്കസ് ചെയ്യുക. എന്താണ് മഹാജനപദാസ്, അല്ലെങ്കിൽ ഏതൊക്കെയായിരുന്നു ആ മഹാജനപദാസ്, ഇങ്ങനെയുള്ള ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഈ വീഡിയോയില് ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമുക്ക് ഇനി ഒട്ടും സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്ത ഇൻഡസ് വാലി സിവിലൈസേഷൻ ഡിക്ലൈൻ ആയിക്കഴിഞ്ഞ് ഒരു 1000 വർഷങ്ങൾക്കൊക്കെ ശേഷം ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ രണ്ടാമതും ഒരു അർബനൈസേഷൻ നടന്നിട്ടുണ്ടായിരുന്നു. അതായത് അർബൻ സെന്റേഴ്സ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇൻഡസ് വാലി സിവിലൈസേഷനെ പോലെ വെസ്റ്റേൺ യു പി, ഹരിയാന, നോർത്ത് വെസ്റ്റ് പഞ്ചാബ് ഈ ഏരിയാസിലൊന്നും അല്ല, അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഗംഗാ ബേസിനിൽ, അതായത് ഒരു ഈസ്റ്റേൺ യു പി അല്ലെങ്കിൽ ബീഹാർ ആ ഒരു ഏരിയയിലെ ഗംഗാ ബേസിനിലായിരുന്നു ഞാനിപ്പോ മെൻഷൻ ചെയ്ത രണ്ടാമത്തെ അർബനൈസേഷൻ ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ നമ്മള് ലേറ്റർ വേദിക് പീരീഡില് പഠിച്ചതാണ് അവര് അഗ്രികൾച്ചറൊക്കെ തുടങ്ങിയതിന് ശേഷം കുറച്ചൊന്ന് സെറ്റിലായി ജീവിച്ചു തുടങ്ങി എന്ന്. അപ്പൊ ഈ ഗംഗാ ബേസിന് ഒരു പ്രത്യേകതയുണ്ട്, അഗ്രികൾച്ചറിനെ പറ്റിയ ഫെർട്ടൈൽ ആയിട്ടുള്ള ലാൻഡ് മാത്രമല്ല അവിടെ ഉള്ളത്, ഒരുപാട് അയൺ ഓവ് ലഭിക്കുമായിരുന്ന സ്ഥലമായിരുന്നു ഈ ഗംഗാ ബേസിൻ. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഗംഗാ ബേസിനിൽ അയൺ പ്രൊഡ്യൂസിങ് സെന്റേഴ്സ് വളരെ വ്യാപകമായിട്ട് ഒറിജിനേറ്റ് ചെയ്തു. ഈ അയൺ ടൂൾസ് വന്നപ്പോഴത്തേക്കും അവർക്ക് ഇപ്പൊ ഫോറസ്റ്റ് ക്ലിയർ ചെയ്യണമെങ്കിൽ അത് അത്യാവശ്യം ഒരു തിക് ഫോറസ്റ്റ് ആണെങ്കിലും ഇവർക്ക് അയൺ വെപ്പൺസ് ഉള്ളത് കൊണ്ട് ആ തിക് ഫോറസ്റ്റ് അവർ ക്ലിയർ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇനി അയൺ കൊണ്ടുള്ള പ്ലോസ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്, കലപ്പുകൾ ഇവർ യൂസ് ചെയ്യുന്നുണ്ട്, ഇവർക്ക് ഹാർഡ് ആയിട്ടുള്ള സോയിലും കൾട്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ അയൺ ടൂൾസിന്റെ വ്യാപകമായ ഉപയോഗം അവിടെ അവരുടെ ലൈഫ് കുറച്ചുകൂടെ പെർമനന്റ് ആയിട്ട് മാറ്റി, അല്ലെങ്കിൽ സെറ്റിൽഡ് ആയിട്ട് അവരെ ജീവിപ്പിക്കാൻ പ്രേരിപ്പിച്ചു. അങ്ങനെ വന്നപ്പോഴത്തേക്കും അവര് താമസിക്കുന്ന ടെറിട്ടറീസിനോട് അവർക്കൊരു എന്താ പറയാ അടുപ്പം തോന്നുകയും ആ ടെറിട്ടോറിയൽ സ്റ്റേറ്റുകൾ പിന്നീട് ജനപദാസായി മാറുകയും ചെയ്തു. ഈ ജനപദാസിൽ തന്നെ വളരെ അഫ്ലുവന്റ് ആയിട്ടുള്ള, അതിപ്പം മിലിട്ടറിയുടെ കാര്യത്തിലായിരുന്നാലും അല്ലെങ്കിൽ ആർമിയുടെ കാര്യത്തിലായിരുന്നാലും വളരെയധികം അഫ്ലുവന്റ് ആയിട്ടുള്ള ചില ടെറിട്ടോറിയൽ സ്റ്റേറ്റുകൾ മഹാജനപദാസായി മാറി. അതായത് ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയിട്ട് വലിയ ടെറിട്ടോറിയൽ സ്റ്റേറ്റുകളായിട്ട് മാറി. നമ്മുടെ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകളിൽ നിന്ന് കിട്ടിയ എവിഡൻസ് പ്രകാരം 16 മഹാജനപദാസ് ആയിരുന്നു അന്ന് ആ കാലത്ത് അവിടെ ഉണ്ടായിരുന്നത്. ഏതൊക്കെയാണ് ഈ 16 മഹാജനപദാസ് എന്ന് നോക്കാം. ഈ മഹാജനപദാസിനൊരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൂടെ തന്നിട്ട് നമുക്ക് വീഡിയോ ആരംഭം ചെയ്യാം. ആദ്യത്തേത് അംഗയായിരുന്നു. അംഗ നമ്മുടെ ഇപ്പോഴത്തെ ബീഹാറിന്റെ ആ ഒരു പോർഷനിലാണ് സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. അതിന്റെ ക്യാപിറ്റൽ വന്നിട്ട് ചമ്പ ആയിരുന്നു. ഈ മഹാജനപദാസിന് അവർക്കൊരു ക്യാപിറ്റൽ ഉണ്ടാവും, അങ്ങനെ അംഗയുടെ ക്യാപിറ്റൽ ചമ്പയായിരുന്നു. അത് കഴിഞ്ഞിട്ട് കാശി, കാശി നമ്മുടെ ഇപ്പോഴത്തെ ബനാറസ് ഒക്കെ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ആ സ്ഥലത്തായിരുന്നു കാശി ഉണ്ടായിരുന്നത്. കാശിയുടെ ക്യാപിറ്റലും വാരണാസി ആയിരുന്നു. അതുപോലെ അടുത്തത് കോസല. കോസല നമുക്കറിയാം രാമായണത്തിലെ ശ്രീരാമന്റെ ഒക്കെ കിങ്ഡം ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു മഹാജനപദയാണ് കോസല. ഈ കോസലയ്ക്ക് 2 ക്യാപിറ്റൽസ് ഉണ്ട്. അതായത് സരയൂ റിവറിന്റെ തീരത്താണ് കോസല സിറ്റുവേറ്റ് ചെയ്യുന്നത്. ഈ സരയൂ റിവർ കോസലെ 2 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് നോർത്തേൺ കോസല, ഒന്ന് സതേൺ കോസല. ഈ നോർത്തേൺ കോസലയുടെ ക്യാപിറ്റൽ ശ്രവസ്തിയും സതേൺ കോസലയുടെ ക്യാപിറ്റൽ കുശാവതിയും ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അടുത്ത മഹാജനപദയാണ് വാജി. വാജിയും നമ്മളെ പറഞ്ഞതുപോലെ ബീഹാറിന്റെ ആ ഒരു ഏരിയയിലായിരുന്നു സിറ്റുവേറ്റ് ചെയ്തിരുന്നത്. അതിന്റെ ക്യാപിറ്റൽ വൈശാലി ആയിരുന്നു. ഈ പറയുന്ന വാജിയെ പിന്നീട് മഗധ എന്ന് പറയുന്ന മഹാജനപദയിലെ രാജാവായിരുന്ന അജാതശത്രു മഗധയോടുകൂടി ഡിഫീറ്റ് ചെയ്ത്, അതായത് ഈ വാജിയെ ഡിഫീറ്റ് ചെയ്ത് മഗധയോട് കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. വാജിയും 16-ൽ 1 മഹാജനപദയാണ്. അടുത്ത മഹാജനപദാസ് വന്നിട്ട് മല്ലാസ് ആണ്. മല്ലാസിന്റെ ക്യാപിറ്റൽ കുശിനഗര ആൻഡ് പാവ ആയിരുന്നു. ഈ 2 ക്യാപിറ്റൽസും ബുദ്ധന്റെ ലൈഫുമായിട്ട് വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ബുദ്ധൻ അവസാനമായി കഴിക്കുന്ന ഭക്ഷണം പാവയിൽ വെച്ചിട്ടായിരുന്നു, അവിടെ വെച്ചായിരുന്നു അദ്ദേഹത്തിന് സുഖമില്ലാതാവുന്നത്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പരിനിർവാണം ചെയ്ത സ്ഥലം കുശിനഗരയാണ്.
അങ്ങനെ ഇത് രണ്ടും മല്ലാസിന്റെ ഈ രണ്ട് ക്യാപിറ്റലും ബുദ്ധന്റെ ലൈഫും ആയിട്ട് റിലേറ്റഡ് ആണ്. ഇനി അടുത്ത മഹാജനപദ എന്ന് പറയുന്നത് ചേരി. ചേരിയുടെ ക്യാപിറ്റൽ ശുക്തിമതിയായിരുന്നു. നമ്മുടെ കിങ് ശിശുപാല ഒക്കെ ഉൾപ്പെടുന്നത് ഈ ചേരി ഡൈനാസ്റ്റിയിലാണ്, ചേരി മഹാജനപദയിലാണ്. അത് കഴിഞ്ഞിട്ട് വത്സ, ഉദയന മഹാരാജാവിനെ പറ്റി ഹിസ്റ്ററി ക്ലാസ്സുകളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ആ രാജാവിന്റെ മഹാജനപദയായിരുന്നു വത്സ, അതിന്റെ ക്യാപിറ്റല് കൗസംബി ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് കുരു. കുരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, മഹാഭാരതം പറയുന്നത് ഈ കുരു എന്ന് പറയുന്ന ക്ലാനിലെ രണ്ട് വംശജരുടെ, പാണ്ഡവരെന്നും കൗരവരെന്നും വിളിക്കുന്ന രണ്ട് വംശജരുടെ സ്റ്റോറിയാണ്. ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഇന്ദ്രപ്രസ്ഥയായിരുന്നു, ഇന്ദ്രപ്രസ്ഥ. അടുത്ത മഹാജനപദ എന്ന് പറയുന്നത് പാഞ്ചാലാസ് ആണ്. പാഞ്ചാലാസ് നമ്മളെ നേരത്തെ കോസലയുടെ കാര്യം പറയുന്നത് പോലെ, കോസലയെ സരയു രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നത് പോലെ, ഈ പറയുന്ന പാഞ്ചാലാസിനെ ഗംഗ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, നോർത്തേൺ പാർട്ടെന്നും സതേൺ പാർട്ടെന്നും. ഈ നോർത്തേൺ പാഞ്ചാലാസിന്റെ ക്യാപിറ്റൽ അഹിച്ചത്ത എന്നും സതേൺ പാഞ്ചാലയുടെ ക്യാപിറ്റൽ കാംബില്യവും ആയിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു മഹാജനപദയാണ് മത്സ്യ. മത്സ്യയുടെ ക്യാപിറ്റൽ വിരാട് നഗരയായിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന മഹാജനപദ ശൂരസേനയാണ്. ശൂരസേനയുടെ ക്യാപിറ്റൽ മധുരയാണ്. അതുപോലെ വരുന്ന മറ്റൊരു മഹാജനപദയാണ് അവന്തി. അവന്തി ഈ പറഞ്ഞ കോസലയും പാഞ്ചാലയും പോലെ വിന്ധ്യാപർവ്വതം രണ്ട് പാർട്ടായിട്ട്, നോർത്തേൺ അവന്തി എന്നും സതേൺ അവന്തി എന്നും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നോർത്തേൺ അവന്തിയുടെ ക്യാപിറ്റൽ ഉജ്ജയിനിയാണ്, ഉജ്ജയിൻ. സതേൺ അവന്തിയുടെ ക്യാപിറ്റൽ മഹിഷ്മതിയാണ്. ഈ അവന്തിയിലുള്ള രാജാവാണ് പ്രദ്യോത. നമ്മുടെ ഉദയന മഹാരാജാവിന്റെ ഫാദർ ലോ ആയ പ്രദ്യോതയൊക്കെ ഉൾപ്പെടുന്നത് ഈ പറയുന്ന അവന്തിയിലാണ്. അടുത്ത മഹാജനപദ എന്ന് പറയുന്നത് ഗാന്ധാരയാണ്. ഗാന്ധാര നമ്മുടെ മഹാഭാരതത്തിലെ ഗാന്ധാരിയുടെയും ശകുനിയുടെയും ഒക്കെ കിങ്ഡം ആണ് എന്ന് കൺസിഡർ ചെയ്യപ്പെടുന്ന ഒരു മഹാജനപദയാണ്. ഇതിന്റെ ക്യാപിറ്റൽ എന്ന് പറയുന്നത് തക്ഷശിലയായിരുന്നു, ടാക്സിലയായിരുന്നു ഗാന്ധാരയുടെ ക്യാപിറ്റൽ. അതുപോലെ തന്നെ മറ്റൊരു മഹാജനപദയാണ് അശ്വക. അശ്വകയുടെ ക്യാപിറ്റൽ പോതലി. ഈ അശ്വകയ്ക്ക് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, വിന്ധ്യ പർവ്വതത്തിന്റെ സൗത്തില് സിറ്റുവേറ്റ് ചെയ്യുന്ന ഒരേ ഒരു മഹാജനപദ അശ്വകയാണ്. അത് കഴിഞ്ഞിട്ട് കാംബോജ. കാംബോജയുടെ ക്യാപിറ്റൽ വന്നിട്ട് പൂഞ്ച എന്നൊരു സിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള മഹാജനപദ മഗധ. മഗധയുടെ ക്യാപിറ്റൽ രാജഗൃഹയാണ്. ഹരിയങ്ക ഡൈനാസ്റ്റി ഒക്കെ ഈ മഗധ മഹാജനപദയിലാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ 16 മഹാജനപദാസ്. അപ്പോ ഇത് വളരെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മഗധയെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. അപ്പൊ അതുവരെ താങ്ക് യു.